ഹലോ, എന്തൊക്കെയാ വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാം നിൽക്കല്ലേ വീഡിയോ ചെയ്യല്. ഇല്ല, ഞാൻ ചെയ്യാന്ന് വിചാരിച്ച്. ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ ഇട്ട് തകർക്കലുണ്ട്. അതിന് വേണ്ടി നമ്മൾ പലയിടത്തുനിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കലാന്ന്. അങ്ങനൊന്നും ചെയ്യാണ്ട് നമുക്ക് സ്വന്തമായിട്ട് വീഡിയോ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാവും, അടിപൊളിയാക്കിയല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള വി എൻ എന്ന ആപ്ലിക്കേഷനാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടുന്ന് വേണ്ടിയൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. വി എൻ എന്ന ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ പെർമിഷൻ ചോദിക്കുക, അത് അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു പ്ലസ് ആയി കണ്ട് അതൊന്ന് തട്ടിക്കൊടുക്കുക. തട്ടിക്കൊടുത്താൽ ഇവിടെ കുറച്ച് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ താഴെ ഗോട്ടിട്ടുണ്ട്, അത് കൊടുക്കുക. ഇവിടെ ഒരു കത്രിക പുട്ടിൻ്റെ താഴെ ന്യൂ പ്രൊജക്റ്റ് എന്ന് എഴുതി കാണിക്കൂ, അതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നാൽ നമ്മളെ ഗാലറിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ആണ് കാണിക്കുക. ഞാനിവിടെ ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് യോജ്യമായ കുറച്ച് ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും ഫോട്ടോസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ആരോ മാർക്കൊന്ന് തട്ടിക്കൊടുക്കുക. നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോസൊക്കെ ഇവിടെ എഡിറ്റിംഗ് ടൂളിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള അനിമേഷൻസും എഫക്റ്റും ഫിൽറ്റേഴ്സും ഒക്കെ കൊടുക്കുക. ഫിൽറ്റർ കൊടുക്കാൻ വേണ്ടി ഇവിടെ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് തട്ടിക്കൊടുത്ത് ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതിൽ സെലക്ട് ചെയ്യുക. ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ടിക് മാർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എഫക്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു നക്ഷത്രത്തിന് ഒരു വടി വെച്ച എഫക്ട്സ് നേതിയെ അതൊന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് കൊടുക്കുക. ഒരുപാട് എഫക്റ്റ് ഉണ്ട് കേട്ടോ, നമുക്ക് അതിൽ ഇഷ്ടമുള്ളത് നോക്കി തിരഞ്ഞെടുക്കാം. മിന്നി കളിക്കുന്നതും തുള്ളി കളിക്കുന്നതും ഒക്കെ ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനൊന്നുകൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ ടിക് മാർക്ക് കൊടുക്കുക. ഇനി നമുക്ക് ഇനി ട്രാൻസിഷൻ കൊടുക്കുക. അതിന് ഇവിടെ പ്ലസ് മാർക്കില്ലേ, അത് തട്ടിക്കൊടുക്കുക. ഇവിടെ ഒരുപാട് ട്രാൻസിഷൻ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ടിക് മാർക്ക് വീണ്ടും കൊടുക്കുക. ഇനി നമുക്ക് വീഡിയോക്ക് വേണ്ടി മ്യൂസിക് കൊടുക്കാൻ വേണ്ടി ഇവിടെ മ്യൂസിക്കിൻ്റെ ഐക്കൺ ഉണ്ട്, അത് തട്ടിക്കൊടുക്കുക. അന്നേരം ഇവിടെ പിന്നെയും മ്യൂസിക്കിൻ്റെ ഐക്കൺ വരും, അതൊന്നുകൂടിയും തട്ടിക്കൊടുക്കുക. നമുക്ക് ഗാലറിയിൽ നമുക്ക് ഇൻഡിപെൻഡൻസിലേക്ക് ആവശ്യമായിട്ടുള്ള അതിനനുയോജ്യമായിട്ടുള്ള മ്യൂസിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ തന്നെ ഇഷ്ടംമാതിരി മ്യൂസിക് ഉണ്ട്, അത് വേണമെങ്കിൽ അതും കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മ്യൂസിക് കൊടുക്കുന്നില്ല, എനിക്ക് കോപ്പി റൈറ്റ് വരുന്നത് കൊണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊടുത്തോളി. ഇങ്ങനെ നമ്മൾ വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ മേലെ എക്സ്പോർട്ട് ഉണ്ടാകും, എക്സ്പോർട്ട് കൊടുക്കുക. ഇവിടെ എക്സ്പോർട്ട് ഒറിജിനൽ കാണിക്കും, അതിമേലൊന്ന് തൊട്ടാൽ അത് പച്ച കത്തും, പച്ച കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ടിക് മാർക്ക് കൊടുക്കുക, അത് എക്സ്പോർട്ടാകുന്ന വരെ കാത്തുത്തിരിക്കുക. ഇത് എക്സ്പോർട്ടായി കഴിഞ്ഞിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. സേവ് ടു ആൽബം എന്നുണ്ട്, അത് തട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഗ്യാലറിയിലുണ്ടാവും. അവിടെ നമുക്ക് വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ സ്റ്റാറ്റസോ സ്റ്റോറീസോ എന്ത് വേണമെങ്കിലും വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടേ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങളെ ചങ്ങായിമാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.